നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിൽ സമദൂര നിലപാടെന്ന് ലത്തീൻ കത്തോലിക്ക രൂപത. ശെൽവരാജിന്റെ രാജി നിർഭാഗ്യകരം. വിശ്വാസികളെ സഭ പിന്തുണയ്ക്കും. അഞ്ചാം മന്ത്രിസ്ഥാനത്തെക്കുറിച്ചുള്ള ലീഗിന്റെ പ്രസ്താവനയെക്കുറിച്ച് പ്രതികരിക്കാനില്ലെന്ന് മുഖ്യമന്ത്രി. കേരള കോൺഗ്രസിന് എതിർപ്പില്ലെന്ന് കെ എം മാണി. ലീഗിന് 7 മന്ത്രിസ്ഥാനത്തിന് അർഹതയുണ്ടെന്ന് പി സി ജോർജ്. സിപിഐ 21 പാർട്ടി കോൺഗ്രസ് ഇന്ന് സമാപിക്കും. സുധാകർ റെഡ്ഡി പാർട്ടിയുടെ പുതിയ ജനറൽ സെക്രട്ടറിയാവും. ബദൽ രേഖയിലുറച്ച് ഗുരുദാസ് ദാസ് ഗുപ്ത. എണ്ണക്കമ്പനികളുടെ ഡയറക്ടർമാരുടെ നിർണായക യോഗം ഇന്ന്. പെട്രോളിന് ലിറ്ററിന് 3 രൂപ വരെ കൂടിയേക്കും. കൂടംകുളം ആണവ നിലയത്തിനെതിരായ സമരം പൂർണ്ണമായും പിൻവലിച്ചു. സമരക്കാർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകി. കൂടംകുളത്ത് ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ വൈദ്യുതിയും തമിഴ്നാടിന് നൽകണമെന്നാവശ്യപ്പെട്ട് ജയലളിത പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. പെൻഷൻ പ്രായം ഉയർത്തിയതിനെതിരെ യുവമോർച്ച നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കിയും ഗ്രനേഡും പ്രയോഗിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. പെൻഷൻ പ്രായം ഉയർത്തിയതിനെതിരെ യുവമോർച്ച നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കിയും ഗ്രനേഡും പ്രയോഗിച്ചു. എസ് ലല്ലു ചേരുന്നു വിശദാംശങ്ങളുമായി. ലല്ലു, എങ്ങനെയാണ് കാര്യങ്ങൾ സംഘർഷത്തിലേക്ക് എത്തിയത്? ഇപ്പോൾ എന്താണ് അവസ്ഥ? ശാലി, ഇപ്പോൾ സംഘർഷത്തിനായി വന്നിരിക്കുന്നു. സമരത്തിൽ പങ്കെടുത്ത ഭൂരിഭാഗം പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഏതായാലും ഏതാണ്ട് 1 മണിക്കൂർ നേരം അല്ലെങ്കിൽ ഏതാണ്ട് 1 മണിക്കൂർ നേരം തലസ്ഥാന ജില്ല അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് പരിസരത്തെ മുഴുവൻ യുദ്ധകളമാക്കിയാണ് ഈ സംഘർഷം തുടങ്ങിയത്. പെൻഷൻപ്രായം ഉയർത്തുന്നതിനെതിരെ യുവമോർച്ച സംഘടിപ്പിച്ച സെക്രട്ടേറിയറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു വിഭാഗം പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മതിൽ ചാടി കടക്കാൻ ശ്രമിച്ചു. അവിടെ ഉണ്ടായിരുന്ന പോലീസും യുവമോർച്ച പ്രവർത്തകരും തമ്മിൽ രൂക്ഷമായ കല്ലേറുണ്ടായി. ഇതേ തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസിന് നേരെ രൂക്ഷമായ കല്ലേറാണ് പിന്നീട് നടന്നത്. കല്ലറിൽ ഒരു ISIക്ക് പരിക്കേറ്റു. ഇതേ തുടർന്ന് പോലീസ് കടുത്ത നടപടികളിലേക്ക് നീങ്ങി. നിരവധി തവണ ഗ്രനേഡ് പ്രയോഗിച്ചു, കണ്ണീർ വാതകം പ്രയോഗിച്ചു. പ്രവർത്തകർ ചിതറിയോടി. സ്റ്റാച്യു ജംഗ്ഷന്റെ താഴേക്ക് ജനറൽ ഹോസ്പിറ്റൽ വഴിയിലേക്ക് ഓടിയ പ്രവർത്തകരും പോലീസുമായി രൂക്ഷമായി ഏറ്റുമുട്ടലുണ്ടായി. സെക്രട്ടേറിയറ്റ് മുന്നിൽ നിന്ന് പാളയം ഭാഗത്തേക്ക് പോയ പ്രവർത്തകരും പോലീസുമായി ഏറ്റുമുട്ടലുണ്ടായി. നിരവധി തവണ പോലീസിന് ജലപീരങ്കിയും ഗ്രനേഡും പ്രയോഗിക്കേണ്ടി വന്നു. രൂക്ഷമായ നടന്നത്. നിരവധി ഇരുചക്ര വാഹനങ്ങൾക്ക് കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. ഇപ്പോഴും പോലീസ് ഇപ്പോൾ സെക്രട്ടറിന്റെ മറ്റൊരു ഭാഗത്ത് പോലീസ് പ്രവർത്തകർ തമ്പടിച്ച് നിൽക്കുന്നു. പോലീസ് ഇപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ഏതായാലും സംഘർഷത്തിന് ഇപ്പോൾ അയവ് വന്നിട്ടില്ല. കൂടുതൽ പ്രവർത്തകരെ പരമാവധി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നിൽക്കിയിട്ടുണ്ടെങ്കിലും പല ഭാഗത്ത് പ്രവർത്തകർ കൂടി നിൽക്കുകയാണ്. പോലീസിന്റെ കണക്കനുസരിച്ച് തന്നെ ഏതാണ്ട് 2500 വരുന്ന യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധ സമരത്തിന് എത്തിയിരുന്നു. വളരെ സമാധാനപരമായി ഈ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഒരു വിഭാഗം പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത്. അതോടുകൂടിയാണ് സംഘർഷമുണ്ടായത്. ഇപ്പോൾ റോഡ് പൂർണ്ണമായും പോലീസ് ബ്ലോക്ക്, സെക്രട്ടറിയറ്റ് മുന്നിലുള്ള റോഡ് പൂർണ്ണമായും പോലീസ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇവിടുത്തെ കടകമ്പോളങ്ങളെല്ലാം തന്നെ ഇവിടുത്തെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിരിക്കുന്നു. പോലീസ് നടപടികളിൽ നിന്ന് രക്ഷപ്പെടാൻ പല കെട്ടിടങ്ങളിലേക്കും പ്രവർത്തകർ ഓടിക്കേറി. ഈ കെട്ടിടങ്ങളിലെല്ലാം പരിശോധന നടത്തി ഇപ്പോൾ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ലല്ലു, വലിയ പോലീസ് സന്നാഹം സ്ഥലത്തുണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ രീതിയിൽ കാര്യങ്ങൾ സംഘർഷത്തിലേക്ക് എത്തുമെന്നൊരു സൂചന പോലീസിന് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. ആർക്കെങ്കിലും സംഭവത്തിൽ പരിക്കേറ്റിട്ടുണ്ടോ? തീർച്ചയായും ഇത്തരമൊരു സംഘർഷം ഉണ്ടാകുമെന്ന സൂചന പോലീസിന് ലഭ്യമായിരുന്നു. കാരണം നേരത്തെ യുവമോർച്ച സെക്രട്ടേറിയറ്റ് ഉപരോധമായിരുന്നു പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ ദിവസമാണ് അത് സെക്രട്ടേറിയറ്റ് ഉപരോധം എന്നുള്ളത് മാറ്റി സെക്രട്ടേറിയറ്റിലേക്കുള്ള പ്രതിഷേധ മാർച്ചാക്കി യുവമോർച്ച മാറ്റിയത്. ചാലി, ഇപ്പോൾ വീണ്ടും സെക്രട്ടേറിയറ്റിന്റെ പരിസരത്ത് പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി തുടങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സെക്രട്ടേറിയറ്റിന്റെ വടക്കേ ഗേറ്റ് കൂടുതൽ പ്രവർത്തകർ പോലീസിന് നേരെ കല്ലെറിയുകയാണ്. ഇപ്പോൾ പോലീസ് അങ്ങോട്ട് ഒരു വലിയ സംഘം പോലീസ് തന്നെ ഇപ്പോൾ അങ്ങോട്ട് കുതിച്ചിട്ടുണ്ട്. നടപടി പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2500 വരുന്ന യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധ പ്രകടനമായി എത്തുമ്പോൾ വളരെ ശക്തമായ പോലീസ് സേന. നന്ദി ലല്ലു. ഇത് സംബന്ധിച്ച കൂടുതൽ വാർത്തകളിലേക്കായി തിരിച്ചെത്താം. മറ്റു ചില പ്രധാന വാർത്തകൾ കൂടി കാണേണ്ടിയിരിക്കുന്നു. ഷെൽവരാജിന്റെ രാജിയിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് നെയ്യാറ്റിൻകര ലത്തീൻ രൂപത. നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിൽ പ്രശ്നാധിഷ്ഠിത മൂല്യാധിഷ്ഠിത സമദൂര നയമായിരിക്കും സ്വീകരിക്കുകയെന്നും രൂപത അധികാരികൾ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം ചേർന്ന ലത്തീൻ രൂപത രാഷ്ട്രീയകാര്യ സമിതി യോഗമാണ് ഷെൽവരാജിന്റെ രാജി ചർച്ച ചെയ്തത്. ഷെൽവരാജ് മികച്ച MLA ആയിരുന്നുവെന്നും രാജി തീർത്തും നിർഭാഗ്യകരമായ സംഭവമായി പോയെന്നുമാണ് രൂപതയുടെ വിലയിരുത്തൽ. ഈ രാജിയിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ ബന്ധപ്പെട്ട ആളുകൾ ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന ഒരു വിലയിരുത്തലും ഞങ്ങൾക്കുണ്ടായി. മന്ത്രിസഭയിൽ ലത്തീൻ സമുദായത്തിന് അർഹമായ പ്രാതിനിധ്യം കിട്ടിയില്ലെന്ന പരാതി രൂപതയ്ക്കുണ്ട്. അതേസമയം ചില രാഷ്ട്രീയ നേതാക്കൾ മതമേലധ്യക്ഷന്മാരെ പരസ്യമായി അവഹേളിക്കുന്ന പ്രവണത നിർത്തണമെന്നും രൂപത അധികാരികൾ ആവശ്യപ്പെട്ടു. രൂപതയ്ക്ക് ഒരു പാർട്ടിയോടും അടുപ്പമോ അകൽച്ചയോ ഇല്ലെന്നും രൂപത വികാരി ജനറൽ മോൺസിനോർ ജി ക്രിസ്തുദാസ് വ്യക്തമാക്കി. ഞങ്ങൾക്ക് കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് കൗൺസിലിന് ഒരു ദർശനമുണ്ട്. അത് വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു. പ്രശ്നാധിഷ്ഠിത മൂല്യാധിഷ്ഠിത സമുദ്ര സിദ്ധാന്തം എന്നുള്ളതാണ്. അത് കാലാകാലങ്ങളിൽ രൂപപ്പെട്ടു വന്ന ഒന്നാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. അഞ്ചാം മന്ത്രിയുടെ സത്യപ്രതിജ്ഞ സംബന്ധിച്ച് ലീഗ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിനെ കുറിച്ച് പ്രതികരിക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. എല്ലാ കാര്യങ്ങളും UDFൽ ചർച്ച ചെയ്തതാണെന്നും UDF കൺവീനർ എല്ലാം വ്യക്തമാക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി കൊച്ചിയിൽ പറഞ്ഞു. അല്ല, അഞ്ചാം അവര് കഴിഞ്ഞ UDF യോഗത്തിലെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. ചർച്ച ചെയ്ത കാര്യങ്ങൾ മുഴുവൻ കൺവീനർ ശ്രീ PP തങ്കച്ചൻ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുമുണ്ട്. UDFല് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. ചർച്ച ചെയ്ത കാര്യങ്ങൾ തങ്കച്ചൻ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാനില്ല. അല്ല, നമ്മളില്ലേ അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. ആ ചർച്ച ചെയ്ത കാര്യങ്ങൾ തങ്കച്ചൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അഞ്ചാം മന്ത്രിസ്ഥാനത്തെക്കുറിച്ച് മന്ത്രിമാരായ KM മാണിയും PK കുഞ്ഞാലിക്കുട്ടിയും ചർച്ച നടത്തി. എറണാകുളം ഗസ്റ്റ് ഹൌസിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. മുസ്ലിം ലീഗിന് അഞ്ചാം മന്ത്രിസ്ഥാനം നൽകുന്നതിൽ പാർട്ടിക്ക് ഒരെതിർപ്പുമില്ലെന്ന് KM മാണി പറഞ്ഞു. അഞ്ചാം മന്ത്രിസ്ഥാനത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസാണെന്ന് KM മാണി പറഞ്ഞു. രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ തർക്കത്തിന്റെ യാതൊരു കാര്യവുമില്ലെന്നും KM മാണി ചോദ്യത്തിന് ഉത്തരമായി വിശദീകരിച്ചു. അഞ്ചാം മന്ത്രിസ്ഥാനം മുസ്ലിം ലീഗ് പറഞ്ഞിട്ടുണ്ടല്ലോ. കേരള കോൺഗ്രസിന് അതിനകത്ത് യാതൊരു ഒബ്ജക്ഷനുമില്ല. അഞ്ചാമത്തെ മന്ത്രിസ്ഥാനം മുസ്ലിം ലീഗിന് കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു ഒബ്ജക്ഷനുമില്ല. കോൺഗ്രസ് പാർട്ടി തീരുമാനമെടുക്കേണ്ട. മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി എറണാകുളം ഗസ്റ്റ് ഹൌസിൽ വെച്ച് അഞ്ചാം മന്ത്രിസ്ഥാനത്തെക്കുറിച്ച് മന്ത്രി KM മാണിയുമായി ചർച്ച നടത്തിയെന്നാണ് സൂചന. എന്നാൽ കൂടിക്കാഴ്ചയെക്കുറിച്ച് വിശദീകരിക്കാൻ രണ്ടു മന്ത്രിമാരും തയ്യാറായില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. പ്രാതിനിധ്യം അനുസരിച്ച് മുസ്ലിം ലീഗിന് 7 മന്ത്രിസ്ഥാനം വരെ ആകാമെന്ന് കേരള കോൺഗ്രസ് നേതാവ് PC ജോർജ് പറഞ്ഞു. ലീഗിന്റെ അഞ്ചാം മന്ത്രിസ്ഥാനം വൈകിപ്പിച്ചത് തെറ്റായിപ്പോയി എന്നും PC ജോർജ് കോഴിക്കോട് പറഞ്ഞു. അതിന്റെ പ്രാതിനിധ്യം അനുസരിച്ചാണ് മുസ്ലിം ലീഗിന് 7 മന്ത്രിസ്ഥാനത്തിന് യോഗ്യത എന്റെ അഭിപ്രായം. എല്ലാ വാനൊന്നും വെക്കട്ടെ, 7 മന്ത്രിസ്ഥാനത്തിന് യോഗ്യതയുണ്ട്. മുസ്ലിം 4-1-5 ഉള്ളൂ, രണ്ടുകൂടെ കൊടുക്കേണ്ടതാണ്. പെട്രോൾ വില ലിറ്ററിന് 3 രൂപ വരെ കൂട്ടിയേക്കും. വില പുനർനിർണയിക്കുന്നതിനുള്ള എണ്ണ കമ്പനി ഡയറക്ടർമാരുടെ യോഗം ഇന്ന് ചേരും.
അസംസ്കൃത എണ്ണയുടെ വില കൂടിയെന്ന കാരണത്താലാണ് എണ്ണ കമ്പനികൾ വിലവർദ്ധന ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ലിറ്ററിന് 7 രൂപ വരെ നഷ്ടത്തിലാണ് പെട്രോൾ വിറ്റുകൊണ്ടിരിക്കുന്നതെന്നാണ് എണ്ണ കമ്പനികളുടെ വാദം. എന്നാൽ ഒറ്റയടിക്ക് അത്രയും വില കൂട്ടുന്നത് ബുദ്ധിമുട്ടായതിനാൽ തൽക്കാലം 3 രൂപയെങ്കിലും കൂട്ടണമെന്നതാണ് എണ്ണ കമ്പനികളുടെ പക്ഷം. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഭാരത് പെട്രോളിയം എന്നിവയുടെ യോഗം 2 ആഴ്ചയിലൊരിക്കൽ ചേരാറുണ്ട്. ഇന്ന് നടക്കുന്ന യോഗത്തിലാണ് പെട്രോൾ ലിറ്ററിന് 3 രൂപ വരെ കൂട്ടണമെന്ന തീരുമാനമെടുക്കുക. പെട്രോളിയം മന്ത്രാലയത്തോടുകൂടി ആലോചിച്ച ശേഷമാകും വില വർധന പ്രഖ്യാപിക്കുക. 2010 ജൂണിലാണ് പെട്രോൾ വില നിശ്ചയിക്കുന്നതിനുള്ള അധികാരം എണ്ണ കമ്പനികൾക്ക് വിട്ടു നൽകിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. സിപിഐ 21-ാം പാർട്ടി കോൺഗ്രസ് ഇന്ന് സമാപിക്കും. സുധാകർ റെഡ്ഡി പാർട്ടിയുടെ പുതിയ ജനറൽ സെക്രട്ടറിയാവും. കേരളത്തിലെ പ്രതിനിധികളുടെ യോഗത്തിൽ യുവജന പ്രാതിനിധ്യം വേണമെന്ന ആവശ്യമുയർന്നു. ഇതിനെ തുടർന്ന് കെ രാജനെ ഉൾപ്പെടുത്താൻ തീരുമാനമായി. വിശദാംശങ്ങളുമായി പ്രശാന്ത് രഘുവംശം ചേരുന്നു. പ്രശാന്ത്, എന്തൊക്കെ നടപടിക്രമങ്ങളാണ് ഇനി ബാക്കിയുള്ളത്? ആരൊക്കെയാണ് ദേശീയ കൗൺസിലിലെ പുതിയ അംഗങ്ങൾ? ശാലിനി, സിപിഐ 21-ാം പാർട്ടി കോൺഗ്രസ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ പുതിയ ദേശീയ കൗൺസിലിന്റെ യോഗം തുടരുകയാണ്. പുതിയ ദേശീയ കൗൺസിൽ പുതിയ ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കും. സുധാകർ റെഡ്ഡി പുതിയ ജനറൽ സെക്രട്ടറിയായി ചുമതലയേൽക്കും. ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറിമാർ ആവശ്യമാണോ എന്നുള്ള കാര്യവും പുതിയ ദേശീയ കൗൺസിൽ പരിഗണിക്കും. പുതിയ ദേശീയ കൗൺസിലിൽ കേരളത്തിൽ നിന്ന് 12 അംഗങ്ങളാണുള്ളത്. 11 സ്ഥിരം അംഗങ്ങളും 1 കാൻഡിഡേറ്റ് അംഗവും. രാവിലെ നടന്ന യോഗത്തിൽ വി എസ് സുനിൽകുമാറിനെ കാൻഡിഡേറ്റ് അംഗത്തിന് പകരം സ്ഥിരം അംഗമാക്കാനുള്ള നിർദ്ദേശം സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ യുവജന പ്രാതിനിധ്യം വേണം എന്ന് AYFന്റെ നേതാക്കളും മറ്റും ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് കെ രാജനെ കാൻഡിഡേറ്റ് മെമ്പറാക്കാനുള്ള തീരുമാനമെടുത്തു. ബി എസ് സുനിൽകുമാർ സ്വയം പിന്മാറുകയും ചെയ്തു. മീനാക്ഷി തമ്പാൻ ഒഴിവായ സാഹചര്യത്തിൽ ചിഞ്ചു റാണിയെ ദേശീയ കൗൺസിലിൽ ഉൾപ്പെടുത്തി. ഒപ്പം ബിനോയ് വിശ്വത്തെയും പുതുതായി ദേശീയ കൗൺസിലിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. വെളിയും ഭാർഗവൻ, സി ദിവാകരൻ, പന്ന്യൻ രവീന്ദ്രൻ, കാനം രാജേന്ദ്രൻ, സത്യൻ മുക്കേരി, കെ ആർ ചന്ദ്രമോഹൻ, കെ ഇ ഇസ്മയിൽ, കമല സദാനന്ദൻ എന്നീ നിലവിലുള്ള അംഗങ്ങൾ തുടരും. ഇതിനു പുറമെ കേന്ദ്രതലത്തിൽ നിന്ന് പി സന്തോഷ് കുമാർ, ആനി രാജ, സോമസുന്ദരം എന്നീ മലയാളികളും ദേശീയ കൗൺസിൽ അംഗങ്ങളാണ്. സി എ കുര്യൻ കൺട്രോൾ കമ്മീഷൻ അംഗമായി തുടരും എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ദേശീയ കൗൺസിൽ യോഗം പുതിയ ദേശീയ നിർവാഹസമിതി അംഗങ്ങളെയും തിരഞ്ഞെടുക്കും. ഇപ്പോൾ പന്ന്യൻ രവീന്ദ്രൻ, സി ദിവാകരൻ എന്നിവരാണ് ദേശീയ എക്സിക്യൂട്ടീവിൽ അംഗങ്ങളായിട്ടുള്ളത്. കാനം രാജേന്ദ്രന്റെ പേരാണ് ദേശീയ എക്സിക്യൂട്ടീവിലേക്ക് ഇപ്പോൾ പുതുതായി പരിഗണിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം ഈ വിഷയങ്ങളിൽ തീരുമാനമുണ്ടാകും. നന്ദി പ്രശാന്ത്. പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ച ബദൽ രേഖയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് സിപിഐ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ഗുരുദാസ് ദാസ് ഗുപ്ത പറഞ്ഞു. വിശാല സഖ്യം പ്രായോഗികമാണെന്നും ദുർഭൂതത്തെ തോൽപ്പിക്കാൻ ചെകുത്താന്മാരുമായി കൂട്ടുകൂടുന്നതിൽ തെറ്റില്ലെന്നും ഗുരുദാസ് ദാസ് ഗുപ്ത പറഞ്ഞു. സിപിഎം പാർട്ടി കോൺഗ്രസ് കോഴിക്കോട്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോരാട്ട വഴികളിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന സംഭവമാണ് പുന്നപ്ര വയലാർ സമരം. സിപിഎമ്മിന്റെ 20-ാം പാർട്ടി കോൺഗ്രസ് വേദിയിൽ ഒരു ശില്പത്തിലൂടെ പുന്നപ്ര വയലാർ സമരം വീണ്ടും ഓർമ്മിക്കപ്പെടുകയാണ്. യന്ത്രത്തോക്കുകളെ വാരിക്കുന്നങ്ങൾ കൊണ്ട് നേരിടുമ്പോൾ പരാജയപ്പെടുമെന്ന് അവർക്കറിയാമായിരുന്നു. എങ്കിലും സ്വാതന്ത്ര്യമോഹികളായ അവർ സിപിയുടെ പട്ടാളത്തിന് മുമ്പിൽ അവസാന ശ്വാസം വരെയും പോരാടി. 1946 ഒക്ടോബർ 24 നടന്ന ആ പോരാട്ടത്തെ അതിന്റെ തീവ്രത തെല്ലും കുറയാതെ 6 ദശാബ്ദങ്ങൾക്കിപ്പുറം നടക്കുന്ന സിപിഎമ്മിന്റെ പാർട്ടി കോൺഗ്രസ് വേദിയിൽ പുനരാവിഷ്കരിക്കുകയാണ്. പ്രശസ്ത ശില്പി ജീവൻ തോമസാണ് പുന്നപ്ര വയലാർ സമരശില്പം ഒരുക്കിയിരിക്കുന്നത്. കൂട്ട സംസ്കാരത്തിന് മുമ്പ് വലിയ ചുടുകാട്ടിൽ കൂട്ടിയിട്ടിരിക്കുന്ന മൃതദേഹങ്ങൾ, സമീപത്ത് വാരിക്കുന്തങ്ങളും പീരങ്കിയും ശരീരാവശിഷ്ടങ്ങൾ. ജയിക്കുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ അയാൾ ഫൈറ്റ് ചെയ്യുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. തോൽക്കുമെന്ന് പരിപൂർണ വിശ്വാസമുള്ളപ്പോഴും ഫൈറ്റ് ചെയ്യാൻ തയ്യാറാകുന്ന മനുഷ്യൻ്റെ ഒരു സെൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ മുട്ടുമുടക്കി ഇത് ചെയ്യുന്നത്. 1 മാസത്തെ അധ്വാനത്തിലൂടെയാണ് ജീവൻ തോമസും സഹപ്രവർത്തകരും ശില്പം പൂർത്തിയാക്കിയത്. പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ച് നടക്കുന്ന പ്രദർശനത്തിന്റെ മുഖ്യ ആകർഷണവും ഈ ശില്പം തന്നെയാണ്. വാങ്മയ ചിത്രങ്ങളായി ഇന്നത്തെ തലമുറയുടെ മനസ്സിൽ അവശേഷിക്കുന്ന പുന്നപ്ര വയലാർ സമരം പാർട്ടി കോൺഗ്രസ് വേദിയിൽ വീണ്ടും ആവേശമാവുകയാണ്. ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.